പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു തിരുവചനം നിങ്ങൾക്ക് തരികയാണ്. ഒന്ന് സാമുവേൽ 26-ാം അധ്യായം 26, 27, 28 അധ്യായങ്ങളെയാണ് അച്ഛന് നിങ്ങളുടെ മുമ്പിൽ തരുവാനായിട്ട് ആഗ്രഹിക്കുക. അതിലൊരു വചനം വായിച്ചിട്ട് ആത്മാവിൻ്റെ വെളിപ്പെടുത്തലിലേക്ക് നമുക്ക് കടന്നു വരാം. 26-ാം അധ്യായം 6 മുതലുള്ള വചനം. ദാവീദ് ഹിത്യനായ അഹിമലക്കിനോടും സെരൂയയുടെ മകനും യോവാബിൻ്റെ സഹോദരനുമായ അബിഷായിയോടും ചോദിച്ചു, സൗളിൻ്റെ പാളയത്തിലേക്ക് എന്നോടുകൂടെ നിങ്ങളിൽ ആര് പോരും? അബിഷായി പറഞ്ഞു, ഞാൻ പോരാം. ദാവീദും അബിഷായിയും രാത്രിയിൽ സൈന്യത്തിൻ്റെ അടുത്തെത്തി. സൗൾ തൻ്റെ കുന്തം തലയ്ക്കൽ കുത്തി നിർത്തിയിട്ട് കൂടാരത്തിൽ കിടക്കുകയായിരുന്നു. അബ്നോറും പടയാളികളും ചുറ്റും കിടന്നിരുന്നു. അബിഷായി ദാവീദിനോട് പറഞ്ഞു, നിന്റെ ശത്രുവിനെ ദൈവം ഇന്ന് നിന്റെ കയ്യിലേൽപ്പിച്ചിരിക്കുന്നു. ഞാൻ അവനെ കുന്തം കൊണ്ട് ഒറ്റക്കുത്തിന് നിലത്ത് തറയ്ക്കാം, രണ്ടാമതൊന്നുകൂടി കുത്തേണ്ടി വരില്ല. ദാവീദ് അബിഷായിയോട് പറഞ്ഞു, അവനെ കൊല്ലരുത്, കർത്താവിൻ്റെ അഭിഷിക്തനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയും? കർത്താവാണ് അവിടുന്ന് അവനെ ശിക്ഷിച്ചുകൊള്ളും. യഥാകാലം അവൻ മരിക്കുകയോ യുദ്ധത്തിൽ വധിക്കപ്പെടുകയോ ചെയ്യും. കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ മേൽ കൈവയ്ക്കുന്നതിൽ നിന്ന് അവിടുന്ന് എന്നെ തടയട്ടെ. ഇപ്പോൾ അവൻ്റെ തലയ്ക്കിലുള്ള കുന്തവും കൂജയും എടുത്തുകൊണ്ട് നമുക്ക് പോകാം. ദാവീദിൻ്റെ തലയ്ക്കിൽ നിന്ന് കുന്തവും കൂജയും എടുത്ത് അവർ പോയി. ആരും കണ്ടില്ല, അറിഞ്ഞുമില്ല, ആരും ഉണർന്നതുമില്ല. കർത്താവ് അവരെ ഗാഢനിദ്രയിൽ ആഴ്ത്തിയിരുന്നു. വീണ്ടും ഇതേ ഒരു അനുഭവം കൂടെ ദാവീദിനുണ്ടാകുന്നുണ്ട്, ദാവീദിനും സാവൂളിനുണ്ടാകുന്നുണ്ട്. അത് 1 സാമുവേൽ 26-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വചനം. ദാവീദ് പറഞ്ഞു, രാജാവേ, ഇതാ കുന്തം, തിരിച്ചു കൊടുക്കും. പിന്നീട് ദാസന്മാരിലൊരുവൻ വന്ന് ഇത് കൊണ്ടുപോയിക്കൊള്ളട്ടെ, ഓരോരുത്തനും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങ് എൻ്റെ കയ്യിലേൽപ്പിച്ചു, എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എൻ്റെ ജീവൻ കർത്താവിൻ്റെ മുമ്പിലും വിലപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. സൗള്‍ ദാവീദിനോട് പറഞ്ഞു, എൻ്റെ മകനെ ദാവീദ്, നീ അനുഗ്രഹീതനാ, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. ദാവീദ് അവൻ്റെ വഴിക്ക് പോയി സൗള്‍ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ബൈബിളിലെ ഏറ്റവും വലിയ വചനങ്ങളൊന്നാണ് കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുതല്ലോ. പലപ്പോഴും ഈ വചനത്തെ ഒരുപാട് വിധത്തിൽ പലവിധത്തിൽ വ്യാഖ്യാനിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷേ ബൈബിളിൽ തിരുവചനം പഠിക്കുമ്പോൾ അഭിഷിക്തൻ എന്ന് പറയുന്നൊരു വാക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. സങ്കീർത്തനം 105:15 എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്കൊരു ഉപദ്രവം ചെയ്യരുത് എന്നവിടുന്ന് ആജ്ഞാപിച്ചു. അഭിഷിക്തനെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്കൊരു ഉപദ്രവവും ചെയ്യരുത് എന്നവിടുന്ന് ആജ്ഞാപിച്ചു. അപ്പോൾ അവിടെ കണ്ടുമുട്ടുന്നൊരു സത്യം ഇതാണ്, ദൈവ കൽപ്പനയുടെ ഭാഗമാണ്, ദൈവവചനത്തിൻ്റെ ഭാഗമാണ് അഭിഷിക്തരെ ഉപദ്രവിക്കരുത്. ശരിക്കും പറയുമ്പോൾ ഇതിൻ്റെ മറ്റൊരർത്ഥമാണ് അപ്പോസ്തലപ്രവർത്തനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ, സാവൂള്, പുതിയ നിയമത്തിലെ സാവൂള്, അതായത് പൗലോസ്ലിഹയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും. 4-ാമത്തെ വചനം, അവൻ നിലംപതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കൊണ്ട്, സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആളുകളെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതപ്പോൾ സാവൂൾ, സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? അതായത് അഭിഷേകം കിട്ടിയവരാണ് ക്രൈസ്തവർ, അല്ലെങ്കിൽ ആ ഒരു ആത്മാവിന് തലമുണ്ട് നമ്മുടെ ഉള്ളിൽ. പ്രത്യേകിച്ച് വൈദികർ, മെത്രാന്മാർ,
കർത്താവിൻ്റെ അധികാരം കൊടുത്താൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അഭിഷേകമുണ്ട്, ഇവിടെ അനോയിൻ്റ് നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് എന്ന് പറയുന്ന മറ്റൊരു അഭിഷേകം. ശരിക്കും ഇവിടെ പഴയപോലെ സാവൂൾ എന്ന് പറയുന്ന അഭിഷേകം ശരിക്കും ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് ഉയർത്തിയത് സാവൂളിനെയാണ്. പക്ഷേ ആദ്യമൊക്കെ അവൻ നന്നായിട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവഹിതം മാത്രം നിറവേറ്റി പോയി എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ അവൻ ദൈവഹിതത്തിൽ നിന്ന് കംപ്ലീറ്റ് മാറിപ്പോകുന്നുണ്ട്, വഴിതെറ്റിപ്പോകുന്നുണ്ട്. അതിൻ്റെ ഫലമായി അവനിൽ നിന്ന് അവൻ അനുഭിഷേകം മാറുന്നു പറയുന്നുണ്ട്. അന്ന് അവനെ വിട്ടുപോയി, അതിന് പകരം ദുരാത്മാവ് വന്ന് അവനെ ബാധിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് കണ്ടുകൊണ്ട് ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. അഭിഷേകം പരിശുദ്ധാത്മാവുണ്ട്, അവനിലേക്ക് അനോയിൻറ്റിങ് എന്ന് പറഞ്ഞ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവനിലേക്ക് വ്യാപരിച്ചു. ശരിക്കും ആദിത്യത്തെ അഭിഷേകത്തിൻ്റെ അഭിഷേകത്തെ അവിടെ അഭിഷേകത്തിൻ്റെ മാറിയെങ്കിലും അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരിക്കൽ അഭിഷേകം ഉണ്ടായിരുന്നു. ഇപ്പോഴും അഭിഷേകം ദാവീദ് സാവൂളിനുണ്ട്, പക്ഷേ അവന് ഡ്യൂട്ടിയിൽ നിന്ന് അവനെ മാറ്റി ദൈവം, അവൻ്റെ പ്രവർത്തി അവൻ്റെ ഉത്തരവാദിത്വം എടുത്തു മാറ്റി. പക്ഷേ അനോയിൻറ്റിങ് അവനിപ്പുണ്ട്, ദാവീദിലെ അനോയിൻറ്റിങ് ഇപ്പുണ്ട്. ശരി, അഭിഷേകം കിട്ടിയ ദാവീദിന് ദാവീദിൻ്റെ ശത്രുവാണ്, ശരിക്കും ദാവീദിനെ എപ്പോഴും തന്നെ ഒരു വിധത്തിൽ മറ്റൊരു വിധത്തിൽ പീഡിപ്പിക്കുന്നവനാണ് ശരിക്കും പറഞ്ഞാൽ ഈ സാവൂള്. സാവൂള് രാജാവാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എപ്പോഴും സാവൂള് ദാവീദിനെ ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ ദാവീദ് തിരിച്ചത് ചെയ്യത്തില്ല. ചെയ്യാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ അഭിഷിക്തനായതുകൊണ്ടാണ്. അഭിഷിക്തനെ തൊടില്ല എന്നൊരു തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് ദാവീദിൻ്റെ സാവൂളിൻ്റെ ഒക്കെ ചരിത്രം പഠിക്കുമ്പോൾ അതായത് ദാവീദ് സോറി സാവൂള് ദാവീദിനെ നശിപ്പിക്കാൻ പോകുമ്പോഴും ദാവീദ് സാവൂൾ നശിപ്പിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ദാവീദിൻ്റെ ജീവിതം മുഴുവൻ തന്നെ നോക്കുമ്പോൾ ഒരു വിജയം കൊയ്യുന്ന കാണാൻ പറ്റും. ചില സമയത്ത് അവന് പരാജയങ്ങളുണ്ടായി എന്ന് പറയുമ്പോൾ പോലും അവൻ്റെ ജീവിതത്തിൽ വിജയമുണ്ട്. കാരണം അവന് പരിശുദ്ധാത്മാവിനെ അറിയാം. പരിശുദ്ധാത്മാവിനെതിരായിട്ടൊരു പാപം ചെയ്യുന്നില്ല, ദൈവകൽപ്പന ലംഘിക്കുന്നില്ല. അവൻ എത്ര സഹനം വന്നിട്ടും അവന് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയിലേക്ക് അവൻ പോകുന്നില്ല. നേരെ മറിച്ച് അതിശക്തമായിട്ട് ആ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇവിടെ 1 Samuel 26:9 കർത്താവിൻ്റെ അഭിഷിക്തന് നേരെ കരമുയർത്തിയിട്ട് നിർദോഷനായിട്ടിരിക്കാൻ ആർക്കും വരും. അവനറിയാം ആ അഭിഷിക്തനെ തൊട്ട് തൻ്റെ അഭിഷേകത്തെ അത് ബാധിക്കും. തനിക്ക് കിട്ടിയ കൃപയുടെ ജീവിതത്തെ അത് ബാധിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഈ പറയുമ്പോൾ വളരെ അസ്വസ്ഥ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുക, ഇന്ന് ഒരുപാട് വ്യക്തികൾ അനോയിൻറ്റിങ് നഷ്ടപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം സഭയെയും വിശ്വാസത്തെയും അത് ക്രൂരമായി വിമർശിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇവർ തീർന്നു പോയിക്കൊണ്ടിരിക്കുക. ദാവീദിന് കിട്ടിയൊരു ജ്ഞാനമുണ്ട്, അഭിഷിക്തർക്കെതിരെ ചെയ്യാതിരുന്നാൽ മതി തൻ്റെ ജീവന് സംരക്ഷണം കിട്ടുമെന്ന് വരും. പക്ഷെ അവിടെ സാവൂളൊരു ഒരുപാട് കുറവുള്ളവനാണ്. ഈ സാവൂളെ ഒരു തിന്മയുള്ളതുകൊണ്ട് ശരിക്കും അതുകൊണ്ട് തന്നെയാണ് സാവൂൾ ദൈവം മാറ്റിയിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതിൻ്റെ കാരണം തന്നെയാണ് അതാ. പക്ഷേ എന്ത് കാണിച്ചാലും ഇവനതൊന്നും മാറില്ല. ഇവനാ ദാവീദ് ഒരിക്കലും സാവൂളിനെ കൊല്ലാനും പോകില്ല. കൊല്ലാൻ അവസരമുണ്ട്, തീർത്ത് കളയാം ഒരുപാട് അവസരം. അതാണ് അവസരങ്ങൾ കിട്ടിയിട്ട് പോലും അവനത് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം തൻ്റെ ചെയ്തു കഴിഞ്ഞാൽ അത് തൻ്റെ ജീവിതത്തെ മുഴുവൻ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ദാവീദിനെ അറിയായിരുന്നു. ഇത് പല മക്കൾക്കും ശുശ്രൂഷാ മേഖല കഴിയുന്നവരും ആത്മീയ മേഖല കഴിയുന്നവരും സഭയുടെ വഴിയിൽ പോകുന്നവരും എല്ലാവരോടും ഞാൻ പറയും. ഇത് വൈദികരോടും പറയും, സന്യസ്തരും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. ഇത്തരം തെറ്റുകൾ നമ്മൾ ചെയ്യുക വഴി നമ്മുടെ ദൈവാനുഗ്രഹങ്ങൾ നമ്മുടെ അഭിഷേകങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് സമൂല് 1 Samuel 26:23 പറഞ്ഞിട്ടും പറയും. അതായത് ശത്രുവായ സാവൂളിനെ കണ്ടുമുട്ടിയിട്ട് ദാവീദ് പറയും, ദാവീദ് പറയും നിന്നെ കൊല്ലാൻ ഉള്ള എല്ലാ സാഹചര്യവും, പക്ഷേ ഞാൻ നിന്നെ കൊന്നില്ല. നേരെ കുറച്ച് നിൻ്റെ തലയ്ക്ക് നീ കുത്തിവെച്ചിരുന്ന നിൻ്റെ ആയുധം കുന്തം അത് ഞാനങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു, അതിൻ്റെ കൂടെ ഒരു കൂജ എടുത്തുകൊണ്ട് പോകുന്നു, ഇതാ നിനക്ക് തിരിച്ചു തന്നേക്കാം, നിൻ്റെ ആളിനെ വിട്ടു ഇത് കൊണ്ടുവെക്കൂ, തിരിച്ചു കൊണ്ടുവെക്കൂ. പക്ഷേ ഞാൻ നിന്നെ ചെയ്യില്ല, നീ എന്നെ ഉപദ്രവിക്കാൻ നടക്കുമ്പോഴും ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. സ്വന്തം അഭിഷേകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ, പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വിധം അറിയാവുന്ന മനുഷ്യൻ.
പലരുടെയും ജീവിതത്തിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു തെറ്റ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, സഭയിൽ കൂടുന്നുണ്ട്, അത് എല്ലാ മേഖലകളിലും സംഭവിക്കുന്നുണ്ട്. ഓരോരുത്തനും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും തക്കവണ്ണം ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. പ്രതിഫലം ദൈവം കൊടുത്തോളും. നമ്മളാരോടും പകരം തീർക്കാനോ പ്രതികാരം തീർക്കാനോ പോകരുത്. അഭിഷേകത്തിർക്ക് തെറ്റുകൾ ധാരാളം വരാറുണ്ട്, വരും. പക്ഷെ അതിന് പ്രതികാരം ചെയ്യാൻ പോകുമ്പോൾ ഈ അഭിഷിക്തന് നേരെ കരമുയർത്തുന്നത് അത് വലിയ ദുരന്തങ്ങൾക്ക് കാരണമാകും. ദൈവവചനം ഞാൻ വേറൊന്നിനും വേണ്ടി പറയല്ല, എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റെ വചനങ്ങൾ, ദൈവവചനം ഞാൻ തൊട്ട് പറയാന്നുള്ളത്. അത് കേട്ടാലും വചനം പറഞ്ഞിരിക്കും, ദൈവവചനം പറയുക. ഓരോരുത്തരും അവനവൻ്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം കർത്താവ് പ്രതിഫലം നൽകുന്നു. ഇന്ന് കർത്താവ് അങ്ങേ എന്നെ ഏൽപ്പിച്ചു, എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലപ്പെട്ടതായിരുന്നതുപോലെ എൻ്റെ ജീവൻ കർത്താവിൻ്റെ മുമ്പിൽ വിലപ്പെട്ടതായിരിക്കട്ടെ. അതവൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ ആ അഭിഷിക്തനെ കൊന്നാൽ അതെൻ്റെ ജീവനെ ബാധിക്കും. അപ്പം ആ ഒരു കാരണം പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടൊരു വ്യക്തിയാണ്, പരിശുദ്ധമോ തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. പക്ഷേ കുറവൊന്നു പോയി, വലിയ ഗൗരവമേറിയ, പക്ഷേ എന്നിട്ടും പരിശുദ്ധമോ തൊട്ടൊരു വ്യക്തിയായതുകൊണ്ടും അധികാരപ്പെടുത്തിയ ഒരാളായതുകൊണ്ടും ആ വ്യക്തിയുടെ മേൽ ഞാൻ കൈവെക്കില്ല, കൊന്നുകളയില്ല. എനിക്ക് അധികാരമുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, കാരണമുണ്ട് ചെയ്തുകളെ നശിപ്പിക്കാനുള്ള കാരണം, പക്ഷേ ചെയ്യില്ല എന്ന് പറയുന്നത് ആ തൻ്റെ സ്വന്തമായ അനോയിൻറ്റിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ദാവീദിന് നല്ല സുബോധമുണ്ടായിരുന്നു. ഇന്ന് കർത്താവിനെ അങ്ങേ എന്നെ ഏൽപ്പിച്ചു, എന്നാൽ അവിടുത്തെ അഭിഷിക്തനെതിരെ ഞാൻ കരമുയർത്തുകയില്ല. അങ്ങയുടെ ജീവൻ ഇന്ന് എനിക്ക് വിലപ്പെട്ടതായിരുന്നു പോലെ എൻ്റെ ജീവൻ കർത്താവിൻ്റെ മുമ്പിലും വിലപ്പെട്ടതായിരിക്കട്ടെ. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കട്ടെ. കണ്ടോ, ഇത് പറയുമ്പോൾ എല്ലാ കഷ്ടതകളും കർത്താവിനെ രക്ഷിക്കട്ടെ, കർത്താവിനെ രക്ഷിക്കട്ടെ. പക്ഷേ ദാവീദിന് കിട്ടിയ നല്ല അവസരം, അവനെ ഇല്ലാതാക്കിയിരുന്ന പിറ്റേ ദിവസം അവന് രാജാവാകാം, അവക്കാണ് അവനുള്ളൊരു തിരഞ്ഞെടുക്കപ്പെട്ടത്. അവനൊന്നും പേടിക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാവുന്നൊരാളാണ്. പക്ഷേ അവന് മനസ്സിലായി അങ്ങനെ പോകാൻ പറ്റില്ല. അതാണ് പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ചില പ്രവൃത്തികൾ വളരെ ഗൗരവം, സഭയ്ക്കെതിരെ, പരിശുദ്ധ കുർബാനയ്ക്കെതിരെ, ബലിപീഠത്തിനെതിരെ, ദൈവരാജ്യത്തിനെതിരെ, സുവിശേഷ പ്രഘോഷണത്തിനെതിരെ, സുവിശേഷ പ്രഘോഷകർക്കെതിരെ, പരിശുദ്ധമാൻ വരദാനങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഈ അഭിഷേകത്തിനെതിരെയാണ്, ആ വ്യക്തിക്കെതിരെയല്ല, അഭിഷേകത്തിനെതിരെയാണ് നമ്മൾ കരമുയർത്തുന്നത്. അത് ഡേഞ്ചർ ഉണ്ടാവും. അത് കുടുംബത്തിന്, അതുപോലെ കുടുംബജീവിതങ്ങൾ, അത് കൂതാശകൾക്കെതിരെ, സഭയുടെ കൂതാശ, വിവാഹമെന്ന കൂതാശക്കെതിരെ, ജ്ഞാനസ്നാനമെന്ന കൂതാശക്കെതിരെ, കുമ്പസാരമെന്ന കൂതാശകൾക്കെതിരെ, അത് രണ്ട് ഭാഗത്തുനിന്നുണ്ട്. വൈദികരിൽ നിന്നുണ്ടാകാം, ദൈവജനത്തിൽ നിന്നുണ്ടാകാം. തിരുപ്പട്ടമെന്ന കൂതാശകൾക്കെതിരെ, അതകത്ത് രണ്ട് ഭാഗത്തുനിന്നുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള നശിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. അതാണ് ഇവിടെ മുമ്പ് ഞാൻ പറഞ്ഞ അപ്പസ്തോലപ്രവർത്തനം 9:5 വചനം വായിക്കുമ്പോൾ, സൗൾ സൗൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. അപ്പം ചോദി, കർത്താവെ അങ്ങാരാ? ശരിക്കും സൗള് സഭയെ പീഡിപ്പിക്കുമ്പോൾ, ഓരോരുത്തരെയും പിടിച്ച് ജയിലടയ്ക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെതിരായിട്ട് അവൻ തെറ്റ് ചെയ്യുന്നു, ക്രിസ്തുവിനെതിരായിട്ട് തെറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെയാണ് പറഞ്ഞത് പീഡിപ്പിക്കുന്ന നിർത്താൻ പറയുക, സ്റ്റോപ്പ് ഇറ്റ്. അവൻ പരിശുദ്ധാത്മാവ്. അപ്പോൾ അഭിഷേകം കിട്ടിയവർ, ചരിത്രത്തിലുള്ള അഭിഷേകം കിട്ടി ഒത്തിരി ആളുകളുണ്ട്, എല്ലാവർക്കും തന്നെ അഭിഷേകം കിട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, സഭയിൽ ജ്ഞാനസ്നാനം കിട്ടിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസിനെ പറയുന്നത്, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് കരഞ്ഞുകൂടെ. ദൈവത്തിൻ്റെ ആലയത്തെ വേശ്യയുടെ ആലയമാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. എൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണെന്ന് വസിക്കുന്ന അതിനെ നമ്മൾ നശിപ്പിക്കരുതെന്ന് വചനം പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വലിയ ആന്തരികമായ മാനസാന്തരം ഉണ്ടാകട്ടെ. ഇവിടെ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വിജയങ്ങളുടെ കാരണവും സാവൂളിൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളുടെ കാരണവും നോക്കുമ്പോൾ ഒരു പരിധിവല്ല മുഴുവൻ പരിശുദ്ധാത്മാവിനെതിരായിട്ട് ഒരുപാട് തെറ്റുകയും ചെയ്യുന്നു. അതാദ്യം തന്നെ, ആദ്യം ചെയ്യുന്ന സാമൂവേൽ പ്രവാചകനെ
പാവരാജുകളുടെ ദൈവം പറഞ്ഞ വചനത്തെ അവനെ ബഹുമാനിക്കാനോ ആദരിക്കാനോ തയ്യാറാകാതെ അവനെടുത്ത് ചാട് വലിയ തെറ്റ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകനിലുള്ള അഭിഷേകത്തെ അവൻ പരിഹസിക്കുന്നുണ്ട്. പരിഹസിച്ചുകൊണ്ട് അവൻ അവൻ്റെ റൂട്ടിൽ വണ്ടി ഓടിക്കുന്നുണ്ട് ജീവിതം കൊണ്ട്. അതുകൊണ്ട് അവൻ്റെ ജീവിതം അവിടെ വെച്ചാൽ അവൻ്റെ അഭിഷേകം പോയി. ഇത്രയും വലിയൊരുവൻ്റെ അഭിഷേകം എന്ന് വെച്ചാൽ പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞ സ്വരത്തിന് വിപരീതമായൊരു ഒരു ആക്ഷൻ ഒരു പ്രവൃത്തി അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടെ അവൻ്റെ അവൻ അതോടെ ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്ന ആ ഒരു തസ്തികയിൽ നിന്ന് ആ ഒരു സ്ഥാനത്ത് നിന്ന് സിംഹാസനത്തു നിന്ന് ദൈവം ആ സെക്കൻഡ് വരക്കണം. കാരണം ഇപ്പോഴും ഞാൻ കണ്ടു പരിശുദ്ധാത്മാവിനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോഴുള്ള നമ്മൾ അനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങളും നമുക്ക് നഷ്ടപ്പെടും. പരിശുദ്ധാത്മാവിനെതിരായ നീക്കമാണ് സെക്കൻഡ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ആൻഡ് വെരി സീരിയസ്. അതൊന്നും ഇന്നും ഒന്നും കാണാൻ പറ്റും. ഇവിടെ ദാവീദ് സഹിച്ചു നിൽക്കുന്നവനാണ്. ശരിക്കും അതിന് ശേഷം ദാവീദ് ഈ സൗളിനെ പേടിച്ച് നാട് വിട്ടു പോലും പോകുന്നുണ്ട്. ഫിലിസ്തീനയുടെ ഇടയിപ്പൊക്കെ താമസിക്കുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, അവന് പേടി ചെന്ന് പെട്ടുപോവോ, ചിലപ്പോൾ തെറ്റ് ചെയ്തു പോവോ, തൻ്റെ അഭിഷിക്തനെതിരെ കുറ്റം ചെയ്യണം. അതുപോലെയാണ് ഈ സൗളെന്ന് പറയുന്നവൻ ഇവനോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രക്ഷപ്പെടുകയാണ്, ആ തിന്മയിൽ പെടാതിരിക്കാൻ വേണ്ടി ഇവൻ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു പ്രത്യേക ദൃശ്യം നമുക്ക് കാണാൻ പറ്റുമേ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. തിരുവചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴും തിരുസഭയുടെ കൂതാശകളെ നിന്ദിക്കുമ്പോഴും സഭയുടെ ശ്ലൈകിക അധികാരത്തെ പരിഹസിക്കുമ്പോഴും നാം പരിശുദ്ധാത്മാവിന് എതിരായിട്ടാണ് നീങ്ങുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം തരില്ല. അങ്ങനെ നമ്മൾ എന്തോ വലിയ കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്ന ചില ആൾക്കാർ ചിലപ്പം ആൻറ്റി കത്തലിക് ആൻറ്റി ക്രിസ്ത്യൻ ശൈലിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ നേട്ടങ്ങൾ കൊയ്യാമെന്ന് കരുതുമ്പോഴും വി ആർ ആക്ടിങ് സംതിങ് അഗൈൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇറ്റ്സ് വെരി സിൻഫുൾ ആൻഡ് ഇറ്റ് ഇസ് വെരി ഡേഞ്ചറസ്. ഇതാണ് ദൈവം, ഞാൻ ദൈവവചനത്തെ എവിടെ വ്യാഖ്യാനിക്കുക മാത്രമാണ് ചെയ്യുന്നത്, വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനുശേഷം കാണാൻ പറ്റും ഈ ദാവീദ് സോറി സൗൾ അവൻ്റെ ജീവിതത്തിൽ യുദ്ധത്തിലെല്ലാം പിന്നെ പരാജയമാണ്. ഈ ശരിക്കും ഇവിടെ സൗൾ ദാവീദിനെ നശിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പോൾ അതനുസരിച്ച് സൗളിൻ്റെ ജീവിതം മുഴുവൻ തകർന്നു പോവാണ്. അവൻ ആദ്യം അവൻ രാജാവാകുമ്പോൾ സൗൾ ദാവീദ് രാജാവായി കഴിയുമ്പോൾ തൻ്റെ നാട്ടിൽ നിന്നും മന്ത്രവാദികളും കൂടോത്രക്കാരെ മുഴുവനും ഇറക്കി ഓടിച്ചവനാണ്. പക്ഷേ യുദ്ധത്തിലിറങ്ങിയിട്ട് എല്ലായിടത്തും പരാജയം. അവനതിവിടെ പോയാൽ അവന് പ്രശ്നങ്ങളുടെ ഒരു നീണ്ട നിരയാണ്. അപ്പോഴാണ് അവസാനം ഇവൻ ചെയ്യുന്നൊരു പ്രവൃത്തി ഒരു മന്ത്രവാദിനെ എടുക്കൽ പോകും. അതാണ് 28:1-3 വചനവും പോയി ഒരു മന്ത്രവാദിനെടുത്ത് പോയി വേഷപ്രച്ഛന്നായിട്ട് പോയിരുന്ന് കണവിൻ്റെ രാജാവല്ലേ, അവൻ വേറെ വേഷത്തിലൊക്കെ പോയിരുന്ന് ചോദിക്കുമ്പോൾ അവിടെ അവിടെ സംഭവമുണ്ട്. അപ്പോൾ അവളോടെ പറയുന്നുണ്ട് ഈ പറയുന്ന മന്ത്രവാദിനി സമൂലെന്ന പ്രവാചകൻ മരിച്ചുപോയ സമൂലെന്ന പ്രവാചകൻ്റെ ആത്മാവിനെ കണ്ടെന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് പറയുന്നുണ്ട്, അവിടെ പറയുന്നുണ്ട് നിൻ്റെ പ്രവൃത്തിയുടെ ഫലമാണ് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറയാണ് വചനം ഇങ്ങനെ പറയുന്നത് 1 Samuel 28:16 സമുൽ പറഞ്ഞു, നിൻ കർത്താവ് നിന്നിൽ നിന്ന് അകന്ന് നിനക്കെതിരായിരിക്കെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? എന്നിലൂടെ അരുളിച്ചതുപോലെ കർത്താവ് പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് നിന്നിൽ നിന്ന് അകന്നു. നീ പരിശുദ്ധാന്തവനെതിരായിട്ട് നീങ്ങിപ്പോൾ കർത്താവ് നിന്നിൽ നിന്ന് അകന്നു, ദൈവം നിന്നിൽ നിന്ന് അകന്നുപോയി. അതാണ് അവൻ്റെ ജീവിതത്തിൽ തകർച്ചയത്. അവൻ പറയണം നീ ഏത് ആളുടെ പുറത്ത് പോയാലും ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു വലിയ കാര്യമാണ്, ഈ മന്ത്രവാദിനെടുത്ത് പോയതുകൊണ്ട് പ്രശ്ന പരിഹാരമില്ല. നേരെ മറിച്ച് അവർക്കാർക്കും പറ്റില്ല. ഇവിടെ പറയണം പറ്റില്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവമാണ് ചരിത്രത്തെയും ലോകത്തെയും നിയന്ത്രിക്കുന്നത്. രക്ഷാകര ചരിത്രം മുഴുവൻ നിയന്ത്രിക്കുന്നു ദൈവമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇന്ന് ഞാൻ തിരിച്ചു വരുന്നത് ഈ വചനം ഇതാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വാക്കാല വിചാരത്താല പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള തെറ്റുകൾ, പ്രത്യേകിച്ച് തിരുസഭയ്ക്കെതിരെ, പൗരോഹിത്യത്തിനെതിരെ, കൂദാശകൾക്കെതിരെ,
രഹസ്യമായോ പരസ്യമായോ ഒക്കെ നമ്മൾ പോകുന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുകയും തിരുത്തുകയും ചെയ്യണം. അങ്ങനെ പോയില്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികളെല്ലാം സാവധാനം അടഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകും.